Assalamu alaikum, welcome back to my channel. Okay, innu voice rendu divasai guys endo ore yeah like kich kich alla oru husky voice yeah innal mudal kore chirichittu kalichittu ennaanu arilla guys korchu husky aayittund voice angane nammal mangalore inna pernal okay addi poli aayittu aagoshittu innale തന്നെ അവിടെ നിന്ന് വിട്ട് പക്ഷേ കോഴിക്കോട് എത്തുമ്പോൾ ഉടുക്കത്തെ ബ്ലോക്കാണ് ഗൈസ്. നമ്മൾ നൈറ്റ് 10 മണിക്ക് എത്തേണ്ട ആൾക്കാർ ഇന്ന് രാവിലെ 5 മണിക്കാണ് എണീറ്റിയത് എന്നിട്ട് വീട് വന്നിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഉറങ്ങിയത്. ബിക്കോസ് ക്ലീൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല, നീറ്റ് ഉണ്ടാവൂല, പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 5 മണിക്ക് ആക്ച്വലി 4:30 എത്തി. പിന്നെ എല്ലാം ക്ലീൻ ആക്കി താഴെമഴയായിട്ട് നമ്മൾ എല്ലാവരും ക്ലീൻ ആക്കി തുടച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിട്ട് ഇന്ന് രാവിലെ എണീറ്റു. രാവിലെ മീൻസ് ഒരു 11 o'clock ഒക്കെ ആകാൻ എണീറ്റു. 11 o'clock ഒക്കെ ആകാൻ എണീറ്റു. വേ വൺ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പുറത്തു നിന്ന് കൊണ്ടുവരാന്ന്. അങ്ങനെ നല്ല ചൂടാണ് ഗൈസ്, എ സി ഓൺ അല്ല, ഫാൻ ഓൺ അല്ല, ഒന്നും ഓൺ അല്ല. അപ്പോ ചൂടെടുത്തിട്ട് അമ്മയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. അപ്പോ യാ ഞാൻ പറഞ്ഞു ആ ബേബി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടാന്ന് തന്നിട്ട് നമ്മളിപ്പോ ഒരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകാനുണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഇനിയും നിങ്ങൾ കുറെ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത്ത പീകോക്ക് എന്ന്. അതൊക്കെ നമുക്ക് കാണണം നിങ്ങൾ ഏതാ മേടിച്ചിരുന്ന. ബിക്കോസ് നമുക്ക് കുറെ അധികം കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഏതാ മേടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ കവേഴ്സൊക്കെ അങ്ങനെ ഇരിക്കണായിരുന്നു. നമുക്ക് ഗസ്റ്റ് റൂമിലാണ് വെച്ചത് ഫുൾ കവേഴ്സ്. അപ്പൊ ഇന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ റെഡി ആകുമ്പോൾ സോൻ പറഞ്ഞു ലൈക്ക് വെൽ ഷൂട്ട് ദിസ്, നമുക്ക് ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ബിക്കോസ് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പീകോക്കിൽ മേടിച്ച് നമ്മളെ ന്യൂ ഡ്രസ് ഹോളായിട്ട് ആണ് വന്നത്. അപ്പൊ നമ്മൾ വൺ ബൈ വൺ കാണിക്കാൻ പോണി എന്നും സോണിന്റെ. ഈ പ്രാവശ്യം നമ്മൾ രണ്ട് മൂന്ന് കൂടുതൽ ഒരേപോലെ മേടിച്ചിട്ടോ സോനു വേറെ. ഞാൻ ആദ്യം ഇടുന്നതായിരിക്കും, ഒരു വർഷം കഴിയുമ്പോൾ മഷുവാറ്റ്. അത് ഞാൻ ബ്രേക്ക് ചെയ്യാനായിരിക്കും, ആ ഒരു റൂൾസ് ഞാൻ ബ്രേക്ക് ചെയ്യും. സോനു എപ്പോഴാണ് പുതിയത് ഇടാൻ പോണേ അന്ന് തന്നെ ഞാൻ ഇടും. അന്ന് എനിക്ക് തോന്നി സോൺ പോലും വേറെ സോൺ നീ ഇട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ നല്ല ചൂടിട്ട് കഴിച്ചു. അപ്പൊ വൺ ബൈ വൺ പെട്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് പുറത്ത് പോവാം അല്ലേ. അതുമല്ലാതെ പീകോക്കിൽ നമ്മ നോക്കിയ കളക്ഷൻസ് അതിങ്ങനെ തിങ്ങി തിങ്ങി അടിയിലടിയിലായി പോയി. നമ്മിപ്പോ ആ വീഡിയോസ് കണ്ടപ്പോഴത്തെ ഞങ്ങൾ തന്നെ കണ്ടപ്പോഴല്ലേ. അവസാനം എനിക്ക് വേറൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഞാനത് എടുത്തു. അത് മഷു കണ്ടില്ല. മഷു ട്രയൽ ചെയ്യാൻ പോയപ്പോ ഞാൻ സമയത്താണ് സോനു ട്രയൽ ചെയ്തിട്ട് ബേബി കാണിച്ചത്. അത് ഡെമോയിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, സോണി തന്നെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. അതിന് ശേഷമാണ് സോണു ട്രയൽ ചെയ്തത്. അപ്പൊ ഞാൻ നൈസ് ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ചില്ല, കുറെ മേടിച്ചില്ല, നമ്മൾ വേണ്ട ഇനി എന്ന് പറഞ്ഞിട്ട് മേടിച്ചില്ല. നോക്കുമ്പോ വീടെത്തുമ്പോ സോൺ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോ സോൻ അപ്പൊ തന്നെ തസ്മിതക്ക് മെസ്സേജ് ആക്കി എനിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക്സ് ബ്രോ. അപ്പോ നമുക്ക് കൂടുതൽ വാലാക്കണം, നമുക്ക് പെട്ടെന്ന് ഫാൻ ഇടണം. ഓക്കെ, അപ്പൊ ആദ്യം സോൺ നമുക്ക് ഒരേപോലെയുള്ള സൽവർ കാണിച്ചു കൊടുക്കാം. അതിലൊന്നാണ് എന്റെ ഞാൻ കാണിക്കാൻ പോണേ. ഈ കളർ ഏതാന്ന് എനിക്ക് അറിയില്ല സീരിയസ്ലി. ഇനി ക്യാമറയിൽ കാണുമ്പോ എങ്ങനെ ഉണ്ടാവുന്നു, ഐ റിയലി ഡോണ്ട് നോ ഗൈസ്. ഇത് ഫുൾ സെറ്റപ്പ് ഒരു സൽവർ ആണ്. പ്രൈസ് വന്നിട്ടില്ലേ, യൂഷ്വലി ഞാൻ പ്രൈസ് പറയാറില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു പീകോക്കിൽ എത്ര വേർത്ത് ആണ് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഞാൻ ഈ പ്രൈസ് പറയാം, 2145. നമുക്ക് യൂഷ്വലി മെറ്റീരിയലിൽ തന്നെ അത്രയൊക്കെ വരാറുണ്ട്, പിന്നെ സ്റ്റിച്ചിങ് ചാർജൊക്കെ വേറെ തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര വേർത്ത് ആയിട്ടാണ് തോന്നിയത്. അവിടുത്തെ പ്രൈസ് നോക്കി, നല്ല അടിപൊളി. ഇത് എനിക്ക് ഓൾട്ടർ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, പെർഫെക്റ്റ് സൈസിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല കളറും ഇതിൽ ആക്ച്വലി വേറെ ആഷോ പിസ്ത എന്തോ കളർ ഉണ്ടായിരുന്നു. സോ വാ, ഉമ്മക്ക് ടിഷ്യൂ കൊടുത്ത്, ഉമ്മ നല്ലോണം പേർക്കുണ്ട് ടിഷ്യൂ കൊടുത്ത്, ടിഷ്യൂ എടുത്ത് വാ. അപ്പോ ഇത് ഈ കളർ മേടിക്കാന്ന് പറഞ്ഞു ബേബി, ഇത് എനിക്ക് നല്ല ഭംഗി ഉണ്ടാവുന്നു. സോ ഞാനൊന്നും നോക്കില്ല ഗായ്സ്, ഇത് മേടിച്ചു. അപ്പൊ ഇതിൽ തന്നെ സോണ് വേറെ കളറാണ്. ഇതിൽ ആഷ് ഉണ്ടായിരുന്നു ആക്ച്വലി. ആഷ് എനിക്ക് ഉണ്ട് ഓൾറെഡി, പീകോക്ക് ഇന്ന് തന്നെ മേടിച്ച സർവർ എനിക്ക് ആഷ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു. ഓക്കെ, കയ്യിലൊക്കെ നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഇടുമ്പോ നല്ല രസമുണ്ടോ? എന്തായാലും ഇതൊക്കെ ഇട്ടിട്ടുള്ള പിക്സ് നമ്മൾ ഇൻസ്റ്റയിൽ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം, നല്ല രസമാണ്.
മേല് പറയണ കേട്ടോ, ടിഷ്യൂ എടുക്കാൻ പറയുന്നു, എനിക്ക് തരോ ടിഷ്യൂ എടുത്തത്. ഓക്കെ, നല്ല രസമല്ലേ. സ്ലീവില് വരുന്ന പോലെ തന്നെയാണ് താഴെ വരുന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചു പോയാൽ കുറെ കാണിക്കേണ്ടി വരും, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ്, അതിന്റെ പാൻസ് ഓക്കെ പ്ലെയിൻ പാൻ്റാണ്, ആങ്കിൾ പാൻ്റാണ്. മെറ്റീരിയൽ അടിപൊളിയാ, നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പ്യുവർ കോട്ടൺ ആക്ച്വലി, ഇറ്റ്സ് പ്യുവർ കോട്ടൺ. പിന്നെ ഇത് കുറച്ച് ഇങ്ങനെ വാഷ് ചെയ്ത് തോന്നുന്നു നിങ്ങൾക്ക്, പക്ഷെ ഒരു വാഷ് കഴിയുമ്പോൾ നല്ല തളർന്ന തുണിയായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് പിന്നെ ചുരുങ്ങുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഒരു സൈസ് വലുത് എടുക്കണായിരിക്കും. കോട്ടൺ അല്ലേ, പ്യുവർ കോട്ടൺ എന്തായാലും കുറച്ച് സൈസ് ചെറുതാവും. അപ്പൊ ഞാനെല്ലാം ഒരു സൈസ് വലുത് എടുത്തേക്കാം, എല്ലാം ഇപ്പൊ മീഡിയം ആണെങ്കിൽ ലാർജ് എടുത്തേക്കണം, ചിലത് ലാർജ് ഉണ്ടത് എക്സൽ എടുത്തേക്കണം. ഇത് ഞാൻ യൂഷ്വലി കുറെ ടൈറ്റ് അങ്ങനെ യൂസ് ചെയ്യൂലെ, സൽവാസ് തടി വെച്ചു കഴിച്ചല്ല ടൈറ്റ് ആയി. അപ്പൊ ഇത് എന്റെ പെർഫെക്റ്റ് സൈസ് ആണ്, ഒന്ന് വാഷ് ചെയ്യുമ്പോഴും എനിക്ക് കറക്റ്റ് ആയിരിക്കും, ബിക്കോസ് അത്യാവശ്യം ലൂസ് ഉണ്ട്. അതിന്റെ സെയിം സെയിം ഞാനൊരു ഗ്രീൻ ഇതാ പറഞ്ഞ പിസ്ത പോലെയാണ്. ഇത് നീ മേടിച്ചല്ലേ? സെയിം സെയിം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാവശ്യം ചിലത് സെയിം കളർ തന്നെ മേടിച്ചു, ചിലത് നമ്മൾ ഇങ്ങനെ കളർ മാറ്റി മേടിച്ചു. എല്ലാം സെയിം സെയിം ആകുമ്പോ ഭംഗി ഉണ്ടാവൂല. കൂട്ടി വെച്ചിട്ടാണ് കൊറേ ഷോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് തന്നെ തോന്നി അവരുടെ കച്ചവടം നമ്മളായിട്ടില്ല. അവസാനം മെഷി പറഞ്ഞു തുറന്നോ കുഴപ്പമില്ല, കസ്റ്റമേഴ്സ് കേറട്ടെ. ഇത് എക്സാക്ട് സെയിം ആണ് എടുത്തത്. ആക്ച്വലി ഇത് ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണ് എടുത്തത്. ഇത് സെയിം തന്നെ മഷീൻ എനിക്ക് എടുത്തേക്കണം. യെസ്, ഞാൻ എന്റെതും കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ മാത്രം ഇട്ടുണ്ടടപ്പുണ്ടാവും, പശു ഇടൂല. പക്ഷേ ഇത് ഇട്ട് എന്നെ നരച്ച് ഫ്രഷ് ഫ്രഷ് ഇട്ടുണ്ട്. എന്താണ് മാറ്റർ ഗൈസ്, ഇത് സോനയുടെ എനിക്ക് മുമ്പത്തെ വർഷം ബേബി മേടിച്ചത് ഉണ്ടാവും. അത് സോന ഇട്ടിട്ട് കുറച്ചൊക്കെ ഇട്ടിട്ട് പാവയെല്ലാം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എനിക്കും തന്നെ തടി വേരി കൂടി കുറഞ്ഞു കൂടി കുറഞ്ഞിരിക്കും. എന്റെ തടിയും തന്നെ അങ്ങനെയാണ്, ഇങ്ങനെ കൂടി കുറഞ്ഞ് കൂടി കുറഞ്ഞ്. ഞാൻ കഴിക്കുന്നതനുസരിച്ച് കൂടുകയും കൺട്രോൾ ചെയ്യാനനുസരിച്ച് കുറയുകയും ചെയ്യും. പക്ഷെ അങ്ങനെ വലുതായിട്ടൊന്നും വേരി ചെയ്യൂല. ഇടക്കൊന്നും എല്ലാവരും അങ്ങനെയാണ്, ബേബി അങ്ങനെ. പക്ഷെ അങ്ങനെയാണ് സൈസ് വേരിയേഷൻ വരും. ഇതാണ് നമ്മൾ ഒരേ ഇതിന്റെ സ്ലീവ് ഒക്കെ ഉണ്ട്, അത് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ അതുപോലത്തെ ലേസ് വെക്കുവാനുണ്ട്, കയ്യിലുള്ള പോലെ തന്നെ ഫ്രണ്ടിലും ഇതുപോലെ ലേസ് വെക്കുവാനുണ്ട്. നല്ലൊരു ആക്ച്വലി പാവ ബേബി ഇതാണ് നമ്മളടുത്ത് ഇടാൻ പറഞ്ഞത് ഗൈസ്. പെരുന്നാൾ നമ്മൾ ചെറിയൊരു അധിക പ്രസംഗം കാണിച്ചിട്ട് മെറൂൺ ആണ് കൊണ്ടുപോയത്, പക്ഷെ അതും ഇടാൻ പറ്റിയിട്ടില്ല. ഇതിട്ട് നല്ല പാന്റും ഷോളും അത് പാന്റ് ഇത് ഷോൾ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടല്ലേ. ഇത് 2195 റുപ്പീസ് ആണ്. മറ്റേക്കാൾ കുറവാണ് ഇതിന്, കുറച്ച് വീതി നീളം ഉണ്ടല്ലേ ഷോളിന്. നമുക്കിഷ്ടമാണ് ഇങ്ങനെ വീതി ഉള്ളതൊക്കെ. കോട്ടൺ നല്ലതാണ്, നമുക്ക് എപ്പോഴും ട്രാവൽ ഫ്രണ്ട്ലിയാണ്, ഒരു ആശ്വാസം. അതും ഒരു വാഷ് കഴിയുമ്പോൾ നല്ല തളർന്ന് നല്ല തളരും. സോ അടുത്തത് ഐ ഗോണ ഷോ മൈ ഒരു ഡിഫറെന്റ് എൻ്റെ ഒരു സൽവർ ആണ്. മിക്സർ ആവും ഇല്ല, ഞാൻ മാറ്റി വെച്ചു, അങ്ങോട്ട് മാറ്റി വെച്ചു, മാറ്റുണ്ടോ? അപ്പൊ ഗ്രീനും എല്ലാം മാറ്റി വെക്കാം, മിക്സ് ആയി അവസാന സൈസ് നോക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ അടുത്ത സൽവർ ബ്ലാക്ക് ആണ്. ഐ റിയലി ലവ് ദിസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സൽവർ. അടിപൊളി. ഓക്കെ, എന്റെ മറ്റേ പണ്ടത്തെ ഒരു വൈറ്റിന്റെ പോലെ എക്സാക്ട്ലി.
സോണി ഇത് സെയിം മോഡൽ മേടിച്ചില്ല ബിക്കോസ് ഓൾറെഡി സോണി ഇത് മുമ്പ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈറ്റ് ആൻഡ് പിങ്ക്, അല്ല പിങ്ക്, വൈറ്റ് ആൻഡ് പിങ്ക്. സൈഗുന്റെ ബർത്ത്ഡേ ആണ് എടുത്ത് ചിട്ടില്ല, പിന്നെ വേറെ വീഡിയോസിലൊക്കെ നോക്കി കൈ. നല്ല രസമാണ് ഇവിടെ മെറ്റീരിയൽ ഒക്കെ, അടിപൊളിയാ. ഇടുമ്പോ ഒരു ഭംഗി തോന്നിക്കും. ആക്ച്വലി ഷോളും നല്ല രസമുണ്ട് റെഡ്. അപ്പൊ ഞാൻ മെറൂണിന്റെ പൊക്കെ തന്നെ ഇടുമ്പോ അത്ര മനസ്സിലാവില്ല, പക്ഷെ ഇറ്റ്സ് ഗുഡ്. പാന്റും ഇത് സെയിം ആണ്, ടോപ്പ് സെയിം ആണ്. പാന്റിന്റെ ഇടയിലാ വർക്ക്, കയ്യിലൊക്കെ തന്നെ വർക്ക്. നല്ല പാൻറ്റിലും കയ്യിലും സെയിം പോക്കാം. സോ ഇതാണ് എൻ്റെ ബ്ലാക്ക് സൽവർ, നേരത്തെ സോൺ വാങ്ങിച്ചു. സോ ആ മോഡൽ മേടിച്ചു, ഒരു ഡിഫറൻസ്. കാഷ്വൽ ആയിട്ട് ഇങ്ങനെ സോണിന് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയത്. ആക്ച്വലി ഞാനും സോണി ഇത് മേടിക്കണോ വേണ്ടെന്നൊന്നുമില്ല, ഡൗട്ടിലായിരുന്നു. ബേബിക്ക് ഇഷ്ടപ്പെട്ടു, ആക്ച്വലി ബേബി പറഞ്ഞ് മേടിച്ചു. നമ്മൾ ഇത് മേടിക്കണോ അതുകൊണ്ട്. നല്ല എംബ്രോയിഡറി വർക്ക് ഉണ്ട് ഇവിടെ നോക്കിയാൽ താഴെ, അടിപൊളി. അതുതന്നെ കയ്യിലും ഇതുപോലെ ലേസ് വർക്ക് നെറ്റിന്റെ, അത് നല്ല രസമായിട്ടുണ്ടല്ലേ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലേസ് വർക്ക്. ഇതിന്റെ പാന്റ് അടിയിൽ ലേസ് വർക്ക്, സ്ലീവിലുള്ള തന്നെ താഴെ ഉണ്ടല്ലേ. ഷോൾ നോക്കി, ഇതിന്റെ ഭയങ്കര സോഫ്റ്റാ ഷോൾ. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഉണ്ടാവും, നമുക്ക് ഇപ്പൊ തന്നെ സോഫ്റ്റാ. മറ്റേത് കുറച്ച് ഹാർഡ് ഉണ്ട്, കുറച്ചും സോഫ്റ്റാ. ഇതിന്റെ റേറ്റ് 2,145. ഇനിയും കൊറേ എടുക്കണോന്നുണ്ടായിരുന്നു, പക്ഷെ സമയം പിന്നെ അമ്മത്തെ കൺഫ്യൂസ് ആയി പോയി. അത്ര അധികം പിന്നെ പിന്നെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയല്ല, നമുക്ക് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് തന്നെ കൊറേ ടൈം സ്പെൻഡ് ചെയ്തു അവര്. സോ മൊത്തത്തിലൊരു ഇതായി നമുക്ക് തന്നെ. ഇനി ഫ്രീ ഉള്ളപ്പോ വേറെല്ലോ 2 മന്ത്സ് കഴിഞ്ഞിട്ട്, അപ്പൊ സമാധാനത്തിൽ പോയിട്ട്. സമാധാനത്തിൽ ഇനി അടുത്ത് നമ്മളെ സെയിം കാണിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഇതാണ് പെരുന്നാളിന് ഇടണമെന്നുണ്ടായിരുന്നെ, ബട്ട് മോസ്റ്റ് പ്രൊബാബ്ലി ഇത് നമ്മൾ ഹൗസ് വാർമിംഗ് ആയിരിക്കും ഇടാൻ പോണത്. ഇത് ആദ്യം തന്നെ ഞാൻ പോയപ്പോ പറഞ്ഞു, ഒട്ടൊരൊട്ട പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത് മാറ്റി വെച്ചോളു. അപ്പൊ വേ പറഞ്ഞു കുറേ അധികം ഉണ്ടാവും, നമുക്ക് നോക്കിയിട്ട് പിന്നെ ഫൈനൽ ചെയ്യാം. ഞാൻ പറഞ്ഞു എത്ര അധികം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് മാറ്റി വെക്കണം, രണ്ടുപേർക്ക് സെയിം വേണം. ബിക്കോസ് എനിക്കൊരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു ഇത് ഇട്ട എങ്ങനെ ഉണ്ടാവും, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരേപോലെ ഹൗസ് വാർമിംഗിന് ഇടാം. പെരുന്നാളിന് ഇടാന്ന് വിചാരിച്ചു കൊണ്ടുപോയി, അവസാനം പേശി പറഞ്ഞ അയ്യോ അതല്ല മറ്റേ. അപ്പൊ വേറെ നമ്മൾ എടുത്ത സെപ്പറേറ്റ് ആണ് ആ പെരുന്നാളിന് ഉണ്ടത്. അവളൊരു ഗൗൺ എടുത്തത് ഇട്ട് ഞാൻ ഇതുപോലെ തന്നെ മറ്റേ ഫ്ലോർ അധികം. ഇത് നമ്മുടെ എന്താണ് ഹൗസ് വാർമിംഗ് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്കറിയാം. ആഗ്രഹം. സോ ഇതിന്റെ സ്ലീവിലും ബോട്ടമിലും അങ്ങനെ താഴെ സെയിം ഡിസൈൻ വന്നിട്ടുണ്ട്, അടിപൊളി. എന്റെ പാൻസ്, ഇതിന്റെ ഷോളും ഭയങ്കര സോഫ്റ്റ് ആണ്. പാൻറ്റ് അതാണ്, പ്രിന്റ് ആണ്, ഫുൾ പ്രിന്റ് വന്നത്. ട്രെയിനുണ്ട് ഫ്രണ്ടിൽ കെട്ടാൻ. ഷോ പൊളി പൊളി പൊളി, അടിപൊളി. വീണ്ടും സന്തോഷമാവണ്ടോ ഓരോരുന്നം കാണിക്കുന്നവരും. മിക്സ് ആയി കഴിഞ്ഞാൽ പണിയാണ്, സൈസ് നോക്കി മേടിക്കും മേടിക്കും പറയൂ, എന്നിട്ട് മിക്സ് ആകുമ്പോ പണി. അല്ല സൈസ് നോക്കി എടുക്കണം, പിന്നെ ലേസ്. ഓക്കെ, എന്റെ സൽവേഴ്സ് കഴിഞ്ഞാച്ച, ലാസ്റ്റ് വൺ ഉണ്ട്. കണി കേട്ടെ അത്. യെസ്, ഇത് നമ്മക്ക് എടുത്തത്. ഏഹ്, ഇതിന്റെ അല്ല പിങ്ക്, ഇഷ്ടപ്പെട്ടു. നല്ല ലെങ്തി ടോപ്പ് ആണ്, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പിങ്ക് ഇട്ടിട്ട് അത്ര പോരായിരുന്നു, കളർ അത്ര ഇതായില്ല വേണ്ട പറഞ്ഞു. പിങ്ക് പക്ഷെ മമ്മക്ക് നല്ല ഭംഗിയുണ്ടാവും, ഫെയർ അല്ലേ മമ്മ, നല്ല ഭംഗിയുണ്ടാവും. അതിന്റെ ഷോൾ നമുക്ക് സ്ലീവ് അടിപൊളി അല്ലേ. എന്റെ പാൻസ് താഴെ വർക്ക് വന്നുണ്ട്, ഡ്രസ്സിൽ വന്ന വർക്ക് വന്നുണ്ട്. ഓക്കെ, നല്ല ഇത്ര പോർഷൻ ഉണ്ട് വർക്ക്, അടിപൊളി.
കുളിച്ചു. ഷോളും ഇത് സെയിം അല്ലേ? പണ്ടൊക്കെ ഇങ്ങനെയല്ലേ, ഷോളും ടോപ്പ് അല്ല പാന്റും ഷോൾ സെയിം ആയിരിക്കും, ടോപ്പ് വേറെ ആയിരിക്കും. ഇപ്പൊ നോക്കി ഫുൾ ട്രെൻഡൊക്കെ മാറി, ഷോൾ പാൻസിൽ വന്ന പോലത്തെ നെറ്റും ടോപ്പിന്റെ ടോപ്പ് ഇതും മെറ്റീരിയൽ. ഇതിന് എത്ര റേറ്റ്? ഇതിന്റെ ബോട്ടമിലുണ്ട് 2295. ഇതൊക്കെ വേറെ വല്ല ഇടത്തെങ്കിൽ മേടിക്കണമെങ്കിൽ 5 6 അങ്ങനൊക്കെ വെറുതെ റേറ്റ് ഇട്ട് വെക്കും. അടുത്ത സോണിലെ പെരുന്നാളിന് ഇട്ടത് മോഡൽ തന്നെ ഫ്ലോറലി. സോണി ഇത് വിടാനേ താല്പര്യം, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലാസ്റ്റ് ടൈം നമ്മൾ സെയിം മോഡൽ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് സോണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് സോണി ഇട്ട് വന്നിട്ടാകുമ്പോൾ ബേബിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ലാസ്റ്റ് ടൈം മേടിച്ച മോഡൽ ഇന്ന് കുറച്ച് വ്യത്യസ്തത ഉണ്ട് ഇതില്. എന്താന്ന് പറഞ്ഞാൽ ഇതിന് സ്ലിറ്റ് ഉണ്ട്, രണ്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. അത് മേജർ ഡിഫറൻസ് ആണ്, ഞാൻ അത് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഇത് ഇതിന് ഈ സ്ലിറ്റ് ഉണ്ട്, അത് ഫുൾ അംബ്രല പോലെ. പിന്നെ ഫ്രണ്ടില് മറ്റേ നമ്പറിലൊക്കെ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ചോദിച്ചായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഞാൻ കുറെ പേർക്ക് പറഞ്ഞു ഞാനത് പീക്കോക്കിങ്, പീക്കോക്കിന്ന് പീക്കോക്ക് ഫ്രണ്ടില് ഡിസൈൻ ഉണ്ട്, അതുപോലെ വ്യത്യാസം ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം മേടിച്ച ആ സൽവറിൽ ഇട്ടിട്ട് ഇട്ട് മതിയെ. ലാസ്റ്റ് പിന്നെ ബേബ് പറഞ്ഞു ഇനി ഇടണ്ട, മതിയല്ലേ, നെക്സ്റ്റ് മേടിച്ച് തരാം വേറെ. ഞാനിട്ടപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാന്ന് ചോദിച്ചു ബേബ്, ഇറ്റ് ലുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ടൈപ്പ് ആയിട്ട് തോന്നി അത് സൽവേഴ്സ് ഇടും. നോക്കി ഇതിന്റെ പാൻസിലുണ്ട്, ടോപ്പിൽ വന്ന പോലെ തന്നെ ഉണ്ട് വർക്ക് അടിയിൽ. എല്ലാരും ചോദിക്കുന്നത് ഈ ഡ്രസ് ഉള്ളു നിങ്ങക്ക്, ഈ ഡ്രസ് നമുക്ക് അത്രയും ഇഷ്ടവും കംഫർട്ട് ഉള്ളതുകൊണ്ടല്ലേ കംഫർട്ട് ഡ്രസ്. പിന്നെ കൊറേയൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മ ഇപ്പൊ അധികം ഇട്ടിട്ടില്ലെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കും. നമ്മളിപ്പൊ വേസ്റ്റ് ആക്കി നോക്കും. ഇപ്പൊ എനിക്ക് തടി കൂടി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റൂല. പക്ഷെ ഷോൾഡർ ഇവക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് മഷൂന് കൊടുക്കണത്, ബാക്കി ഞാൻ മാക്സിമം കൊടുക്കുള്ളൂ. ഇപ്പൊ അവിടെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കസിൻസിന് കൊടുക്കും, പിന്നെ അജാന്റിയുടെ അവിടെ കുറച്ച് നെയ്ബേഴ്സ് ഒക്കെ ഉള്ളത് അവർക്കും കൊടുക്കും, വേണ്ടവർക്ക് മാത്രം. അപ്പൊ അങ്ങനെ കൊടുക്കണോണ്ട് നമ്മുടെ കയ്യിൽ ഡ്രസ് കുറവാണ്, അതാലോചിക്ക. അപ്പോ കുട്ടി കുട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത് ഞാൻ എനിക്ക് ബേബി സൽവേഴ്സ് മതിയാക്കിയിട്ട് പിന്നെ ബേബി എനിക്ക് ടോപ്സിലോട്ട് മൂവ് ആയി. അപ്പോ എനിക്ക് ഈ ഒരു ലെങ്തി ടോപ്സ് ബേബി മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു സോനുനെ നമ്മൾ നോക്കി, പക്ഷെ സൈസ് ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് ഇങ്ങനെ സ്റ്റോക്കും സൈസസും വന്ന് പോയിക്കൊണ്ടിരിക്കണേ. നിങ്ങളിപ്പോ പോയി ചെക്കൗട്ട് ചെയ്ത ഡെഫിനറ്റ്ലി ഉണ്ടാവും നിങ്ങളുടെ സൈസൊക്കെ, പക്ഷെ അവിടെ പെരുന്നാൾ അതീതൊക്കെ ആയതുകൊണ്ട് ഡെയിലി ഇങ്ങനെ സ്റ്റോക്സ് വന്നിട്ട് ഡെയിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെയും അവർക്ക് വീക്കിലി വീക്കിലി സ്റ്റോക്ക് പുതിയത് വരും, ലൈക്ക് 3 ഡേയ്സിനുള്ളിൽ സ്റ്റോക്സ് ഒക്കെ വരും. പെരുന്നാൾ ടൈമിൽ ഫുൾ ടൈം പുതിയതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 799. ഇതൊക്കെ നമ്മൾ വല്ല മോളിൽ മേടിക്കണമെങ്കിൽ 1999. എനിക്ക് തന്നെ ലൂസ് ഉണ്ട്, അപ്പൊ തോന്നുന്നു പറഞ്ഞില്ല ഷോൾഡർ നോക്കോ കറക്റ്റ് ആണ് എന്റെ സൈസ്. ഇതൊരു ബാഗി ടൈപ്പ് ലൂസ് ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജീൻസിന്റെ ഒപ്പം ഒക്കെ ഇട്ടിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് പൊളിക്കാൻ പറ്റൂലും മേൽഭാഗം കുറച്ച് ഇങ്ങനെ ഇരിക്കണം വീ പോലെ നല്ല പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത സോണിന്റെ സൽവർ കാണിക്കൂ. ഒരു ക്ലാസി ബ്ലാക്ക് സൽവർ സോൺ മേടിച്ചിട്ടുണ്ട്, അടിപൊളി. ബ്ലാക്ക് രണ്ടെണ്ണം എടുത്ത്, പക്ഷെ രണ്ട് രണ്ട് ടൈപ്പാണ്. ആക്ച്വലി സോൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ട് അവിടെ, പിന്നെ നമുക്ക് പിന്നെ നോക്കൊന്ന് മാറ്റാം സിനിമ മാറ്റിട്ടൊന്നുമില്ല നമ്മളെല്ലാം എടുത്താണ്. ഇതൊരു പ്ലെയിൻ ബ്ലാക്കിൽ ഇതുപോലെ തന്നെ നെറ്റിന്റെ സ്ലീവും വന്നിട്ടുണ്ട്, ഈ സെയിം തന്നെ അടിയിലും വന്നിട്ടുണ്ട് ടോപ്പിന്റെ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്, സ്ലീവില് പറഞ്ഞ തന്നെ താഴെ വന്നിട്ടുണ്ട്. ഇത് അമ്പല കെട്ടാണല്ലേ, അമ്പല കെട്ടാണ് സ്ലിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ. അത് ഇതിന്റെ ഷോള് പ്രിന്റഡ് ആണ്, പാൻസ് സെയിം തന്നെ അല്ലേ, പ്ലെയിൻ പ്ലെയിൻ തന്നെ.
കുറച്ച് ലൂസ് ടൈപ്പ് പാൻ്റ് അല്ലേ സോണു, കുറച്ച് ലൂസ് ടൈപ്പ് ആണ്, പക്ക ആങ്കിൾ ആയിട്ട് ഫിറ്റ് ഒന്നും അല്ല, കുറച്ച് ലൂസ് ടൈപ്പ് ആണ്. പോക്കറ്റ്സ് ഉണ്ട്, പോക്കറ്റ്സ് ഉണ്ട് പാൻ്റ്സ്, എനിക്ക് ഭയങ്കര ഒന്നും ഇടൂല, എന്നാലും ഇഷ്ടം. ഇതിന്റെ ഷോൾ നല്ല അടിപൊളിയാണ്, നല്ല രസമാണ്. നോക്കിട്ടെ പ്രിന്റ്, നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ടോപ്പും പാൻ്റ് ആകുമ്പോൾ പ്രിന്റ് ഷോൾ നല്ലുണ്ട്. അങ്ങനെ മൈ ലാസ്റ്റ് ടോപ്പ് ഐ ഗോണ ഷോ യു ഗൈസ് വൺസ് അഗൈൻ, ഇറ്റ്സ് വെസ്റ്റേൺ ജീൻസിന്റെ ഒപ്പിടാൻ ഒരു ബാഗി ടോപ്സ്, കൊള്ളാം. ഇറ്റ് ഹാസ് പോക്കറ്റ്സ് ഗൈസ്. ഇത് ഞാൻ കണ്ടില്ല ട്രൈ ചെയ്യുമ്പോൾ, ഞാനപ്പോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല തോന്നുന്നു, ഇല്ലേ ബേബി എടുത്തോന്ന് പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് 1195 ഉള്ളു ഗൈസ്, മെറ്റീരിയൽ ഇസ് സോ ഗുഡ്, യെസ് അടിപൊളി. ഇത് അത്യാവശ്യം ലെങ്ത് ആണ്, ഓവർ ലെങ്ത് ഒന്നും അല്ല, പൊളിച്ചിട്ടുണ്ട്, അത് കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. പീച്ച് കളർ. അപ്പോ യെസ് ഡൺ. അപ്പോൾ അടുത്ത സോൺ കാണിക്കൂ, ഈ ബ്ലാക്ക് അല്ല നിന്റെ, വേറെ ആ ബ്ലാക്ക്, ആ ബ്ലാക്കേ ഉള്ളു അല്ലേ. യെസ്, അപ്പോൾ സോൺ ഉണ്ട്, ഇഷ്ടപ്പെട്ടിട്ട് സോണിനെ എടുത്ത സൽവർ ഇതാണ്, പിന്നെ ഞാൻ കണ്ടിട്ട് ഓർഡർ ചെയ്ത സൽവർ, മോഹിച്ച സൽവർ. യെസ്, ടോപ്പ് കാണിക്കാതെ പാർട്ടി പേരാണ്, അപ്പൊ 2000 സംതിങ് ഉണ്ട് ഇതിന്, 2775. പക്ഷെ വർത്ത് ആണ്, ബിക്കോസ് ഫുൾ സീക്വൻസ് വർക്ക്സ് ആണ് ഉള്ളത്. ഇവിടെ നമുക്ക് സ്ലീവ്സിലുണ്ട്, താഴെ ഉണ്ട്, ഈ ബ്ലാക്ക് ഉണ്ട് മൊത്തം. ഒരു 3-4 ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ, ഈ ബ്ലാക്കിൽ തന്നെ പല ലേസ് വന്നതും വേറെ. ഇത് തന്നെ നോക്കാം, പാൻറ്റ് പൊളി, പാൻറ്റ് സൂപ്പർ. ഇതിന്റെ വർക്ക് തന്നെ പാൻറ്റിലും വന്നെ ഉണ്ട്, നല്ല രസമുണ്ടാവും. നല്ല ഹീൽസ് ഒക്കെ ഷോളുണ്ട്. ആൻഡ് നൗ ടെൽ മീ, പാൻറ്റ് ഷോള് എല്ലാത്തിലും വർക്ക് ആണ്, സോ റേറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത്. എംബ്രോയിഡറി അല്ലേ, ഇട്ട സോൺ ഞാൻ എൻ്റെ എടുത്തിട്ടുണ്ട്. മഷൂറിന് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടത്, എന്റെ കുറച്ച് സിമ്പിൾ വർക്ക് ആണ്, പക്ഷെ അതേ ടൈപ്പിൽ സിമ്പിൾ ഇതന്നെ വർക്ക് തന്നെ, എംബ്രോയിഡറി വർക്ക് അല്ല, ലേസ് വർക്ക് തന്നെ. ഇത് കുറച്ച് എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരും, സൈസ് ഇതുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഈ ഒരു ടൈപ്പ് ഉണ്ട്, അതെ പറഞ്ഞ ഇതൊരു കട്ട് വർക്ക് ഉണ്ട്, ഇവിടെ ഒക്കെ സെയിം ആണ്. പിന്നെ എൻ്റെ ഇവിടെ ഇങ്ങനെ കട്ടാണ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. സോണിയുടെ സ്ട്രെയിറ്റ് അല്ലേ, സ്ട്രെയിറ്റ് വർക്ക് അല്ലേ, റേറ്റ് ഒക്കെ സെയിം ആണ്, സെയിം റേറ്റ് ആണ്. എന്റെ ഫുൾ സ്ലീവ് ആണ് സോണിയുടെ, അതിൽ കട്ട് വർക്ക് തന്നെ ഉണ്ട്. അടിപൊളി ഗൈസ്, വെരി ഹാപ്പി, വെരി ഹാപ്പി. ഇത് കിട്ടിട്ടാകുമ്പോഴാണ് എല്ലാ ഡ്രസ് കിട്ടുന്നേക്കാൾ ഹാപ്പി ആയിരുന്നു. ഇതിന്റെ ഷോ, ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച കളക്ഷൻസ്. അപ്പോ എന്തായാലും നമ്മൾ ഇനി പുറത്തു പോകുമ്പോ ഒക്കെ ഞാൻ ഇട്ടില്ലെങ്കിൽ സോൺ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും, പല പല ഇൻസ്റ്റാഗ്രാമില് ഫിക്സ് ആയിരിക്കും. എന്തായാലും ഒരേ പോലത്തെ ഈ പ്രശ്നം നമ്മൾ എന്തായാലും ഒരു ഗൈസ് ലൈക്ക് ഇങ്ങനെ ഡ്രസ് മേടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇതുണ്ട് റൂൾസ് എന്നേ പറയാം. ഐ ഷുഡ് ഫീൽ ഇറ്റ്സ് യാ ഇറ്റ് ഈസ് വർത്ത്, അറ്റ് ദ സെയിം ടൈം ഐ ഷുഡ് ഫീൽ വൗ, അങ്ങനത്തെ ഒക്കെ തോന്നൽ വേണം. എല്ലാം ഒരു ഫീലിങ്സ് കിട്ടിയത് ഒരേ പ്ലേസിലാണ്, പീകോക്കിൽ. ബിക്കോസ് എല്ലാം ലൈക്ക് ഇത് മേടിക്കാം അത് മേടിക്കാം എന്നാകുമ്പോൾ അത്രയധികം ബേബി മേടിച്ച് തരുമ്പോൾ നമുക്കൊരു ഗിൽട്ട് വരരുത്, ലൈക്ക് അയ്യോ ഇത്ര പൈസ ചിലവാകുന്നുണ്ടല്ലോ, അങ്ങനെ ആവൂല. ബിക്കോസ് എല്ലാ മെറ്റീരിയൽസിൻ്റെയും എല്ലാം ഡ്രസ്സിൻ്റെയും ആ ഒരു ക്വാളിറ്റി വെച്ച് നോക്കും, ക്വാളിറ്റി വൈസ് ആവട്ടെ, ഡിസൈൻസ് ആവട്ടെ, സ്റ്റൈലിംഗ് ആവട്ടെ, എല്ലാം വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്, റേറ്റ്സ് ആയാലും എല്ലാം. സോ യെസ് വി ഫീൽ
കൊറേ കളക്ഷൻസ് ഒക്കെ നമ്മ തന്നെ വിട്ടുപോയി. എന്താ വെച്ചാൽ അത്ര കളക്ഷൻസ് ഉണ്ട് ആ ഷോപ്പിൽ നമ്മ ഇങ്ങനെ കാണിച്ചതല്ലാതെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ മെറ്റീരിയൽസ്. ഗൈസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ടൈമില്ലാണ്. ഡ്രസ് മെറ്റീരിയൽസ് ഓസമാണ്. സെമി സ്റ്റിച്ച് ആവട്ടെ, പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽസ് ഒക്കെ ആവട്ടെ, അടിപൊളി ഒരു രക്ഷയില്ല. അത് നോക്കിയിട്ടാണ് കവർ പിക്കൽ ഞാൻ ചോദിച്ചത്. ഇതിന് അമ്മ മേടിച്ചിട്ടില്ല, പിന്നെ ഇതൊക്കെ ആയിരുന്നു. അത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് മേടിച്ചിട്ടില്ല. സ്റ്റിച്ച് ഒക്കെ എന്തായാലും നമ്മൾ പീകോക്കിൽ തന്നെ പോയിട്ട് പൊളിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. നിങ്ങൾക്കും ഈ പ്രാവശ്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ലേറ്റ് ആയി പീകോക്കിനെ പറ്റി. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇനി 2 മാസം കഴിഞ്ഞിട്ട് ഹജ്ജ് പെരുന്നാളുണ്ട്, അതൊക്കെ മേടിക്കാൻ പറ്റും. സോ എന്തായാലും നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഇൻഷാല്ലാ, സ്റ്റേ ട്യൂൺഡ്, ബൈ ബൈ.